കാനന ഭംഗിയിൽ നീരാടുവാൻ കുതിച്ച എം ഡിയുടെ സ്വന്തം സഹോദരങ്ങൾക്കൊപ്പം ഒരു ഉഗ്രൻ യാത്ര. കബനി എന്ന സുന്ദരിപ്പുഴിയുടെ കരയിൽ വിശാലമായി കിടക്കുന്ന നാഗറുള്ള വനത്തിൻ്റെ ഒരു വശത്ത് സ്ഥിതി ചെയ്യുന്ന കബനി കാടുകളിൽ പ്രവേശിക്കുമ്പോൾ ആവേശത്തിലായിരുന്നു ഞങ്ങളേവരും. കാഴ്ചകളുടെ മാസ്മരിക ലോകത്തേക്ക് കയറുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ തന്ന് കബനി ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ടായിരുന്നു. കാടിനെയും പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്നവർക്കൊപ്പമുള്ള യാത്രയിൽ ഭീകര കാഴ്ചയൊരുക്കിയത് കാട്ടുനായ്ക്കളാണ്. ഈ കബനിയിലെ കാട്ടുനായ്ക്കളുടെ ആക്രമണം മനസ്സിൽ നിന്നും മായുന്നില്ല. കാരണം ഇരയെ കീഴ്പ്പെടുത്തി നിമിഷങ്ങൾക്കകം അതിക്രൂരമായി ഭക്ഷിച്ചു തീർക്കുന്ന ആ നിമിഷങ്ങൾ വിറയലോടെയാണ് നോക്കി നിന്നത്. അതിക്രൂരമായി വേട്ടയാടി പിടിച്ച ജീവിയെ ജീവനോടെ തന്നെ കടിച്ചു കീറുന്ന കാഴ്ചകൾ ഇതിനു മുമ്പും നമ്മൾ കണ്ടതാണ്. ഇവിടെയാണ് അവിടുത്തെ കാട്ടുനായ്ക്കൾ ക്രൂരതയുടെ ഒരു പര്യായം കൂടിയാണ്. വേട്ടയാടലിൽ പിടിച്ച ജീവിയെ കൊന്നതിന് ശേഷമാണ് മറ്റു ജീവികൾ ഭക്ഷിക്കുന്നത്. എന്നാൽ ഈ കൂട്ടർ മൃഗത്തിൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പേ ഭക്ഷിച്ചു തുടങ്ങും. ഞങ്ങൾ ചെല്ലുമ്പോൾ പിടിച്ച ജീവിയെ കടിച്ചു കീറി ഭക്ഷിക്കുന്ന കാട്ടുനായ്ക്കൂട്ടത്തെയാണ് കണ്ടത്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുമ്പോൾ അത് പകർത്തിയ ഞങ്ങളുടെ കൈകൾ വിറച്ചിരുന്നത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഇത് കാടിൻ്റെ നിയമമാണ്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഭയത്തോടെ നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിയൂ. ഒരു സാധു ജീവിയെ കൊല്ലുമ്പോൾ അത് മറ്റൊരു ജീവിയുടെ അന്നമാണ് ആകുന്നത്. ആ നിയമത്തിൽ അവർക്ക് അവരുടേതായ ന്യായമുണ്ടതാണ്.
ഈ കാഴ്ചകൾ പ്രായപൂർത്തിയായവർ മാത്രം കാണുക. കാട്ടുനായ്ക്കളിൽ തലവനാകുവാനുള്ള യോഗ്യത, വേട്ടയാടുവാനുള്ള അവൻ്റെ കഴിവും ആരോഗ്യവും അനുഭവസമ്പത്തും ശക്തിയും എല്ലാം കൂടിയാണ്. അങ്ങനെയുള്ള ആളെ കൂട്ടത്തിലെ മുൻപൻ എന്ന് വിളിക്കും, അതായത് ഡോമിനൻ്റ് മെയിലായി പ്രഖ്യാപിക്കും. നേതൃത്വം കൊടുക്കുന്നതും ഈ മുൻപൻ തന്നെയായിരിക്കും. കാട്ടുനായ്ക്കൂട്ടത്തിൽ തലവനാണ് ഇവയ്ക്ക് നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇര പിടിക്കുവാനും വേട്ടയാടുവാനും എല്ലാം മുന്നിൽ തന്നെ നിൽക്കുന്ന ആ ഒരുവനാണ് അവരുടെ കൂട്ടത്തിലെ തലവൻ. ഡോമിനൻ്റ് മെയിൽ അഥവാ ആൽഫ മെയിൽ എന്നും ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഇവ വേട്ടയാടലിൽ മുൻപന്തിയിൽ നിൽക്കുകയും ഭക്ഷണം പങ്കുവയ്ക്കുകയും കൂട്ടത്തിലെ പെൺനായ്ക്കളോട് ഇണചേരുവാനുമെല്ലാം അവകാശം ഇവർക്ക് മാത്രമായിരിക്കും. എത്ര വലിയ മൃഗമാണ് എങ്കിലും ചുറ്റിനും നിന്ന് ആക്രമിച്ച് കീഴടക്കാൻ ഇവർക്ക് നിഷ്പ്രയാസം കഴിയും. ഈ യാത്രയിൽ ഭക്ഷണം കടിച്ചു കയറി മറ്റുള്ളവർ ഭക്ഷിക്കുമ്പോൾ ആൽഫ മെയിൽ ചുറ്റുപാടും നിരീക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു. കൂട്ട ആക്രമണത്തിൽ വീഴുന്ന ഇരയെ ഇവ നിമിഷ നേരം കൊണ്ട് അകത്താക്കുന്ന കാഴ്ചയിൽ ആഹാരത്തിൻ്റെ ഒരംശം പോലും ബാക്കി വയ്ക്കാതെ കഴിക്കുന്ന കാഴ്ചയുമാണ് നമുക്ക് മുന്നിൽ നടക്കുന്നത്. ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന പലതുമുണ്ട്. കടുവയും പുലിയും കരടിയുമെല്ലാം ഇവയെ ആക്രമിച്ച് ഇല്ലാതാക്കാറുമുണ്ട്. ഭക്ഷണത്തിൻ്റെ കുറവും ഇവയുടെ വംശനാശത്തിന് പ്രധാന കാരണമായിട്ടുണ്ട്. കൂടാതെ നായ്ക്കളിൽ വരുന്ന പകർച്ചവ്യാധിയും ഇവയുടെ വംശനാശത്തിന് പ്രധാന കാരണമായിട്ടുണ്ട്. ഇന്ത്യയിൽ റെഡ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന ഒരു മൃഗം കൂടിയാണ് കാട്ടുനായ്ക്കൾ. ഇവയെ കൊല്ലുന്നതും വേട്ടയാടുന്നതും എല്ലാം ഇവിടെ നിരോധിച്ചിട്ടുണ്ട്.
കാട്ടുനായ്ക്കൾ പ്രാഥമികമായി ദൈനംദിന വേട്ടക്കാരാണ്. നല്ല വെളിച്ചമുള്ള സമയത്താണ് ഇവയുടെ വേട്ടയാടൽ. ഇവ ചന്ദ്രപ്രകാശം കൂടുതലുള്ള സമയത്താണ് വേട്ടയാടാറുള്ളത്. അതായത് ഇവർ നല്ല കാഴ്ചയുള്ള സമയത്താണ് കൂടുതലും വേട്ടയാടുന്നത്. പലപ്പോഴും വേട്ടയാടുന്ന മൃഗത്തെ വെള്ളത്തിൽ ഓടിച്ചിറക്കി അവയെ കുടുക്കി വേട്ടയാടുന്ന പാരമ്പര്യവും ഇവർക്കുണ്ട്. വലിയ ഇരയെ പിടികൂടുവാൻ ഡോമിനൻ്റ് മെയിൽ അഥവാ ആൽഫ മെയിൽ ഇരയുടെ മൂക്കിൽ കടിച്ചു തൂങ്ങിക്കിടക്കും. ബാക്കിയുള്ളവ മൃഗത്തിൻ്റെ വശങ്ങളിൽ കടിച്ചു തൂങ്ങും. കഴുത്തിൽ മറ്റും വന്യമൃഗങ്ങൾ ചെയ്യുന്നതുപോലെ ഇവ ചെയ്യാറില്ല. കണ്ണുകളെ ആക്രമിച്ച് ഇരയെ അന്ധരാക്കുകയും ഇവർ ചെയ്യും. കട്ടിയുള്ളതും മൂർച്ചയുള്ളതുമായ നഖവും പല്ലും ഉപയോഗിച്ച് ഇവ ഇരയെ നിഷ്പ്രയാസം കീഴടക്കുകയും ചെയ്യും. ഇരയുടെ പാർശ്വവശങ്ങൾ കീറി അതിനെ വേർപെടുത്തുകയും ഹൃദയം, കരൾ, ശ്വാസകോശം, കുടലിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവയോ ഭക്ഷിക്കുകയും ചെയ്യും. ആമാശയം സാധാരണയായി ഇവർ ഭക്ഷിക്കാറില്ല. 50 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള ഇരയെ സാധാരണയായി 2 മിനിറ്റിനുള്ളിൽ ഇവർ കീഴ്പ്പെടുത്തി കൊല്ലപ്പെടുത്തിയിരിക്കും. അതേസമയം 50 കിലോഗ്രാമിൽ മുകളിൽ ഭാരമുള്ള ഇരയെ സാധാരണയായി 15 മിനിറ്റിനുള്ളിൽ കീഴ്പ്പെടുത്തി കൊല്ലപ്പെടുത്തിയിരിക്കും. കൺമുമ്പിൽ നടക്കുന്ന കാഴ്ചയുടെ ഭീകരമുഖം കണ്ണിൽ നിന്നും മായുന്നില്ല. നാക്കു കടിച്ച് കൊല്ലപ്പെട്ട ജീവിയുടെ നിഷ്കളങ്ക ഭാവം മനസ്സിൽ നിന്നും മായുന്നുമില്ല. എങ്കിലും ഒരിക്കൽ കൂടെ പറയട്ടെ, ഇത് കാടിൻ്റെ നിയമമാണ്.